ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവകരുണയുടെ നൊവേന എട്ടാം ദിവസത്തിലേക്ക് തിരികെയാണ്. ഇന്ന് ശുദ്ധീകരണ അവസ്ഥ, ശുദ്ധീകരണ സ്ഥലം, ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടിയാണ് ദൈവകരുണ യാചിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇന്നലെ കരുണയെ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഭക്തർക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് ശുദ്ധീകരണാവസ്ഥയിലുള്ള ആത്മാക്കൾ, അതായത് മരണശേഷം വിധി, മരണശേഷം തനത് വിധിയുണ്ടല്ലോ, ആ സമയത്ത് സ്വർഗത്തിലേക്ക് നേരിട്ട് പോവാനാകാതെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്ന്, സഹനത്തിലൂടെ കടന്ന് സ്വർഗത്തിന് കാത്തിരിക്കുന്ന ആത്മാക്കൾ, നരകത്തിലേക്ക് പോകുന്നവർ അപ്പം തന്നെ നരകത്തിലേക്ക് പോകും, വിധി കഴിയുമ്പോൾ തന്നെ മാരകപാപികൾ നരകത്തിലേക്ക് പോകുന്നു. അതല്ലാത്ത സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, പൂർണ്ണ വിശുദ്ധിയില്ലാത്തവർക്കൊക്കെ ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. അങ്ങനെയുള്ള ശുദ്ധീകരണ അവസ്ഥയിലുള്ള എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫൗസ്തീനോട് ഈശോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. എട്ടാം ദിവസം നൊവേനയിൽ ഈശോ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ശുദ്ധീകരണ സ്ഥലത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന ആത്മാക്കളെ ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. എൻ്റെ കരുണയുടെ സാഗരത്തിൽ അവരെ മുക്കിയെടുക്കുക. അവരെ പീഡിപ്പിക്കുന്ന തീജ്വാലകളെ എൻ്റെ രക്തത്തിൻ്റെ പ്രവാഹം തണുപ്പിക്കട്ടെ. ഈ ആത്മാക്കളെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാണിവർ. അവർക്ക് ആശ്വാസം നൽകുവാനുള്ള ശക്തി നിങ്ങളിലാണുള്ളത്. എൻ്റെ സഭയുടെ ഭണ്ഡാരത്തിലുള്ള എല്ലാ ദണ്ഡവിമോചനങ്ങളും സമാഹരിച്ച് അവർക്ക് വേണ്ടി സമർപ്പിക്കുക. അവർ സഹിക്കുന്ന വേദനകൾ നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ നിൻ്റെ ആത്മാവിൻ്റെ ദാനങ്ങൾ അവർക്ക് വേണ്ടി സമർപ്പിച്ച് എൻ്റെ നീതിയിൽ അവരുടെ കടങ്ങൾ വീട്ടുമായിരുന്നു. വലിയൊരു ഉൾക്കാഴ്ചയാണ് ഈ ശോധത്തിലൂടെ വിശുദ്ധ ഫൗസ്തീനോട് പറയുന്നത്. ഒത്തിരി സഹനത്തിലൂടെ, കഠിന സഹനത്തിലൂടെ കടന്നു പോകുന്നവരാണ് ശുദ്ധീകരണാത്മാക്കൾ. അതൊരു നിസ്സാര കാര്യമല്ല. സഹനാത്മാക്കൾ എന്നാണ് അവരെ വിളിക്കുന്നത്. നമ്മൾക്ക് ഭൂമിയിലുള്ള സഹനങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ചിലർക്ക് ഭയങ്കര സഹനമുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒത്തിരി സഹനമുള്ളവർ, കർത്താവ് ഇവരെങ്ങനെ ജീവിച്ചിരിക്കുന്നു തോന്നത്തക്ക രീതിയിൽ ശാരീരിക മാനസിക രോഗം അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനേക്കാളൊക്കെ വളരെ ഉന്നതമായ ആത്മീയ സഹനത്തിൻ്റെ തീച്ചൂളയിൽ ജ്വലിക്കുന്നവരാണ് ശുദ്ധീകരണ അവസ്ഥയിലുള്ള ഓരോ ആത്മാക്കളും. അപ്പം അത്രയും അത് മനസ്സ് നമുക്കത് അത് ഒന്ന് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. നമ്മളുടെ ത്യാഗങ്ങൾ, പരിത്യാഗങ്ങൾ, പരിശുദ്ധ കുർബാനയിൽ ത്യാഗങ്ങൾ, പരിത്യാഗങ്ങൾ, ഉപവാസം, ദാനധർമ്മം എല്ലാം ശുദ്ധീകരണാത്മാക്കൾക്കും കൂടെ വേണ്ടി കാഴ്ചവെക്കുക തന്നെ വേണം. ഈശോയ്ക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം തന്നെയാണത്. നമ്മൾക്കാണ് അവരെ സഹായിക്കാൻ പറ്റുന്നത്. അവർക്ക് തങ്ങളെ തന്നെ സഹായിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. അവർ സഹിക്കുക തന്നെ വേണം കർത്താവിൻ്റെ നീതിയുടെയും ആ ഒരു തീജ്വാല. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, സഹായിക്കാനായിട്ട് കർത്താവ് സാധ്യത തന്നിട്ടുണ്ട്. ഇന്നത്തെ ദൈവകരുണയുടെ നൊവേനയും ആ ഒരു സഹായം തന്നെയാണ്. ഈ നൊവേനയുടെ പ്രാർത്ഥനകൾ ആദ്യം ഈശോയോടുണ്ട്, പിന്നെ പിതാവായ ദൈവത്തോടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റുന്ന എല്ലാവരും തന്നെ ദൈവകരുണയുടെ ജപമാല, കരുണക്കൊന്തയും കൂടെ പ്രാർത്ഥിച്ച് ഇന്നത്തെ നൊവേന സമർപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് കർത്താവായ ഈശോയോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ നൊവേന. അത് കഴിഞ്ഞ് പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നോട് കൂടെ പ്രാർത്ഥിക്കണം കേട്ടോ, എന്നോട് കൂടെ പ്രാർത്ഥിക്കണം. ഞാൻ പതുക്കെ പ്രാർത്ഥിക്കും, കൂടെ പ്രാർത്ഥിക്കണം. ഗ്യാപ്പിട്ടിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കൂടെ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുക. ഏറ്റവും കരുണയുള്ള ഈശോയെ, കരുണയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് തന്നെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ അനുകമ്പാർദ്രമായ ഹൃദയത്തിൽ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങേക്ക് വളരെ പ്രിയപ്പെട്ടവരെങ്കിലും അങ്ങയുടെ നീതിക്കനുസൃതമായി പരിഹാരം അനുഷ്ഠിക്കേണ്ടവരാണവർ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജലവും അവരെ ശുദ്ധീകരിക്കുന്ന അഗ്നിജ്വാലകളെ ശമിപ്പിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കരുണയുടെ ശക്തി അവിടെയും പുകഴ്ത്തപ്പെടട്ടെ. ശുദ്ധീകരണ അഗ്നിതൻ തീവ്ര ചൂടിൽ നിന്ന് നിൻ കരുണയ്ക്കായി രോദനം ഉയർന്നിടുന്നു. ജലരക്തം കലർന്ന അരുവിയിൽ നിന്ന് ആശ്വാസവും ഉണർവും വിടുതലും ലഭിച്ചിടുന്നു. നിത്യപിതാവേ, ഈശോയുടെ ഏറ്റവും അനുകമ്പാർദ്രമായ ഹൃദയത്തിൽ സ്ഥാനമുള്ള ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം ഉണ്ടാകണമേ. അങ്ങേ പുത്രനായ ഈശോ സഹിച്ച
വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതിയും അവിടുത്തെ ആത്മാവിൽ നിറഞ്ഞ തയ്പ് നിറഞ്ഞ എല്ലാ ക്ലേശങ്ങളെ പ്രതിയും ഞാനങ്ങയോട് യാചിക്കുന്നു. നീതിവിധിക്ക് വിധേയരായിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കാരുണ്യം വർഷിക്കണമേ. അങ്ങയുടെ വത്സലപുത്രനായ ഈശോയുടെ തിരുമുറിവുകളിലൂടെ മാത്രം അങ്ങ് അവരെ നോക്കണമേ. അങ്ങയുടെ ദയയ്ക്കും നന്മയ്ക്കും അതിരുകളില്ലെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ആമേൻ. അപ്പോൾ ദൈവകരുണയുടെ നോവേനയുടെ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. സാധിക്കുന്ന എല്ലാവരും കരുണക്കൊന്ത ദൈവകരുണയുടെ ജപമാല എന്നുള്ള കരുണക്കൊന്നയും കൊണ്ടൊന്ന് പ്രാർത്ഥിക്കണം. ഓ, ഇന്ന് 8 ദിവസമായി. നാളെ ലാസ്റ്റത്തെ ദിവസം 9-ാമത്തെ ദിവസം നോവേനയായി വരുന്നത് മന്ദോഷ്ടരായ മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കൾ, ചൂടും തണുപ്പുമില്ലാത്ത കർത്താവിനെ ഏറ്റവും വേദനിപ്പിക്കുന്ന മന്ദതയിൽ നിബന്ധിച്ച ആത്മാക്കൾക്ക് വേണ്ടിയാണ് നാളെ പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗമാണ് നാളത്തെ. അപ്പോൾ ഇന്നത്തെ ശുദ്ധീകരണാവസ്ഥയുള്ള ആത്മാക്കൾക്ക് വേണ്ടി നോവേന കഴിഞ്ഞാലും നമുക്ക് ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ പ്രാർത്ഥനയിലായിരിക്കാം. ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ആണല്ലോ മെയിനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ശുദ്ധീകരണാവസ്ഥയുള്ള ആത്മാക്കൾക്ക് വേണ്ടി തീവ്രമായി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുണ അവർക്ക് വേണ്ടി നേടിയെടുത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.